നമസ്കാരം, വെൽക്കം ടു മല്ലൂസ് ഫുട്ബോൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുൾഹാം സ്പേഴ്സ് മത്സരത്തിൻ്റെ വിശേഷങ്ങളാണ്. അങ്ങനെ ഫുൾഹാമിനെതിരെ കഷ്ടിച്ചാണ് സ്പേഴ്സ് രക്ഷപ്പെട്ടത്. കാരണം 1-0 ചെറിയൊരു ലീഡിലാണ് നമ്മൾ ജയിച്ചത്. ഒരു കൺവിൻസിംഗ് വിക്ടറി ആണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് ഞാൻ പറയൂ. കാരണം ഫസ്റ്റ് ഹാഫിൽ നന്നായിട്ട് കളിച്ചത് ഫുൾഹാം തന്നെയാണ്. അവർ അറ്റാക്ക് ചെയ്ത് കളിച്ചു, കൂടുതൽ ഓപ്പർച്യൂണിറ്റികൾ ക്രിയേറ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ ബോബി റീഡ് റൈറ്റ് വിങ്ങിൽ നിന്നും വില്യൻ ലെഫ്റ്റ് വിങ്ങിൽ നിന്നും ക്രോസ് കൊടുക്കുന്നു, മിട്രോവിച്ച് ഹെഡ് ചെയ്യുന്നു, ഡിഫൻസ് ആകെ കൺഫ്യൂഷൻ. നമ്മുടെ ഡിഫൻസ് ഒരു വളരെ മോശപ്പെട്ട പ്രകടനമാണ് ഫസ്റ്റ് ഹാഫിലും കാഴ്ചവെച്ചത്. ഭാഗ്യത്തിന് മിസ്റ്റേക്സ് ഒന്നും വരുത്തിയില്ല എന്ന് പറയേണ്ടി വരും. മിഡ്ഫീൽഡിലാണെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുന്നില്ല, കാര്യമായ ഒരു 2-3 പാസുകൾ സ്ട്രിംഗ് ചെയ്യാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ സണ്ണിൻ്റെ ഒക്കെ ഒരു അവസ്ഥ കണ്ടിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം 1-2 സീസണ് മുമ്പ് ഒരു ടോപ്പ് പ്ലെയറായി പലപ്പോഴും ഒരു അറ്റാക്കിന് മുന്നേറ്റത്തിനൊക്കെ ചുക്കാൻ പിടിച്ച ഒരു പ്ലെയറാണ് സൺ. പക്ഷെ ഈ അവസരത്തിൽ അദ്ദേഹം ഫോം നഷ്ടമായി, ഒരു പാസ് സ്ട്രിംഗ് ചെയ്യാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ മിഡ്ഫീൽഡിൽ കാണുന്നുണ്ട്. ഇതുകൂടാതെ എനിക്ക് തോന്നുന്നു നമ്മൾ സ്പേഴ്സിൻ്റെ മത്സരത്തിൽ പലപ്പോഴും പറയാറുണ്ട് 45 മിനിറ്റ് മാത്രമേ സ്പേഴ്സ് കളിക്കാറുള്ളൂ. അത് സത്യമാണ്. ഇന്നത്തെ മത്സരത്തിലും ഫസ്റ്റ് ഹാഫിലും നമ്മൾ കളിച്ചില്ല. പിന്നെ ഒരു മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നിക്കൽ ഹാരി കെയിൻ്റെ ഒരു ഗോൾ, അല്ലെങ്കിൽ റൊമേറോയുടെ ഒരു യെല്ലോ കാർഡ്, അതും അല്ലെങ്കിൽ ഹ്യൂഗോ ലോറിസിൻ്റെ ഒരു മിസ്റ്റേക്ക്. ഭാഗ്യത്തിന് ഇന്ന് ഹ്യൂഗോ ലോറിസ് മിസ്റ്റേക്സ് ഒന്നും വരുത്തിയില്ല. പക്ഷേ റൊമേറോക്ക് യെല്ലോ കാർഡ് കിട്ടി. ഇതുകൂടാതെ ഹാരി കെയിൻ്റെ ഒരു ഗോളും ഉണ്ടായിരുന്നു. അപ്പം നമുക്കറിയാം കെയിനെ ടീമിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മളൊരു ബിലോ മിഡ് ടേബിൾ ടീമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അത്രയ്ക്കും ഒരു ലോ ക്വാളിറ്റി സൈഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ കെയിന് ഫസ്റ്റ് ഹാഫിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, പുള്ളി അത് കറക്റ്റായി സ്കോർ ചെയ്തു. ഒരു പ്ലേസ്മെൻറ്റ് ഗോളായിരുന്നു. അങ്ങനെ 1-0 ലീഡുമായിട്ടാണ് ഫസ്റ്റ് ഹാഫിൽ സ്പേഴ്സ് പോയത്. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഡിഫറെൻ്റ് സ്പേഴ്സ് സൈഡിനെയാണ്. കാരണം സ്ലൈഡിങ് ടാക്കിൾ ചെയ്യുന്നു, പ്രസ് ചെയ്യുന്നു, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഫോം ചെയ്യുന്നു, കിടിലം പാസസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് എന്തുകൊണ്ട് ഫസ്റ്റ് ഹാഫ് കളിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ഇത് കോണ്ടെ ചെയ്യിപ്പിക്കുന്നതാണോ അല്ലെങ്കിൽ പ്ലേയേഴ്സ് ചെയ്യുന്നതാണോ ഒരു ഐഡിയ ഇല്ല. അപ്പൊ സെക്കൻഡ് ഹാഫിൽ 2-3 കിടിലം ഓപ്പർച്യൂണിറ്റികൾ സ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ എടുത്തു പറയേണ്ടത് കെയിന് ലഭിച്ച ഒരു ഹെഡിങ് ചാൻസ് ആണ്. പുള്ളിക്ക് ഓപ്പൺ ബോക്സിൽ ഹെഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടി. അത് ഡയറക്റ്റായി ഗോൾ കീപ്പറായ ലിനോക്ക് നേരെയാണ് ഹെഡ് ചെയ്തത്. പുള്ളി അത് സേവ് ചെയ്യുകയും ചെയ്തു. ഇതുകൂടാതെ 1-2 ഹാഫ് ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഗോളാക്കി മാറ്റാൻ സ്പേഴ്സിന് കഴിഞ്ഞില്ല. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 1-0 ലീഡുമായി സ്പേഴ്സ് ജയിച്ചു. അപ്പോൾ ആഹ്ലാദിക്കേണ്ട സമയമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാന്നാണ് ഞാൻ പറയുക. കാരണം കഴിഞ്ഞ 5 മത്സരം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 2 മത്സരം മാത്രമേ ജയിച്ചുള്ളൂ. അപ്പോൾ ഒരു പോസിറ്റീവാണ്, 3 പോയിന്റ് കിട്ടി, ടോപ്പ് 4 അടുത്ത് തന്നെയാണ്. പക്ഷേ ഇനിയും ഇങ്ങനെയൊരു പെർഫോമൻസുമായി ഒരു ടോപ്പ് ക്ലബിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ തോൽക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ 45 മിനിറ്റ്സ് കളിച്ച കളി നമ്മൾ ഫുൾ ഗെയിം കളിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ കോണ്ടെ അത് നോക്കുന്നുണ്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ജനുവരിയിൽ ഇതുവരെ ആയിട്ട് നമ്മൾ ആരെയും സൈൻ ചെയ്തിട്ടില്ല, ഇനി സൈൻ ചെയ്യുമോ എന്നും അറിയില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ ഫോർ നൗ.